കോവിഡ് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം. ലോകജനസംഖ്യയുടെ പകുതിയോളം പേരെ ഇല്ലാതാക്കുന്ന മറ്റൊരു മഹാമാരി വരുന്നു. അമേരിക്കൻ വൈദ്യശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ മൈക്കിൾ ഗ്രെഗറാണ് നിർണായക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോവിഡ് ഇപ്പോൾ ലോകമെമ്പാടും ബാധിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് പേർ മരിച്ചു. പക്ഷേ മരണനിരക്ക് വെറും 1% താഴെയാണ്. അതുകൊണ്ട് തന്നെ കോവിഡിനെ കാറ്റഗറി 3 വിഭാഗത്തിൽപ്പെടുത്താം. എന്നാൽ ഇനി വരാനിരിക്കുന്നത് കാറ്റഗറി 5 പെടുന്ന രോഗമാണ്. ഈ രോഗം പിടിപെടുന്ന 2-ൽ 1 തീർച്ചയായും മരിക്കും. കൊറോണയേക്കാൾ 100 ഇരട്ടി പ്രഹരശേഷിയായിരിക്കും ഈ മഹാമാരിക്ക്. പല സംസ്കാരങ്ങളും നാടും ജനങ്ങളും തന്നെ ഇല്ലാതാകും. ഹൗ ടു സർവൈവ് എ പാൻഡമിക് എന്ന പുസ്തകത്തിലാണ് ഡോക്ടർ ഗ്രെഗറിന്റെ ഞെട്ടിക്കുന്ന പ്രവചനം. മൃഗങ്ങളുമായുള്ള മനുഷ്യന്റെ ഇടപെടലാണ് ഈ രോഗത്തിന് കാരണമാവുക. എന്ന് വെച്ചാൽ മൃഗങ്ങളെ പരിപാലിക്കുന്നതും കൊല്ലുന്നതും ഭക്ഷിക്കുന്നതും വലിയ ദുരന്തം വിളിച്ചു വരുത്തും. അതിന് പല ഉദാഹരണങ്ങളും ഗ്രെഗർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ആടുകളിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പടർന്നത്. വസൂരിക്ക് കാരണമായ വൈറസിന്റെ ഉറവിടം ഒട്ടകങ്ങളും പോത്തുകളുമായിരുന്നു. വില്ലൻ ചുമയ്ക്ക് കാരണമായ ബാക്ടീരിയ പന്നിയിൽ നിന്ന് വന്നതാണ്. കോഴികളിൽ നിന്നാണ് ടൈഫോയിഡ് പടർന്നത്. ഇവയിൽ പലതും നേരിട്ടല്ല സംഭവിച്ചതെങ്കിലും വാഹകരായത് മൃഗങ്ങളാണ്, ഗ്രെഗർ പറയുന്നു. ഇനി അടുത്ത വൈറസ് വ്യാപനം കോഴികൾ വഴിയാകുമെന്നാണ് മൈക്കിൾ ഗ്രെഗർ മുന്നറിയിപ്പ് നൽകുന്നത്. ഫാമുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളരുന്ന കോഴികളിൽ നിന്നാകും വൈറസ് ഉണ്ടാവുക. 20-ാം നൂറ്റാണ്ടിലും ഇപ്പോഴും പക്ഷിപ്പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയൊരു വൈറസിലേക്കുള്ള പരിവർത്തനമാണിതെന്നും ഗ്രെഗർ തന്റെ പുസ്തകത്തിൽ പറയുന്നു. മനുഷ്യന്റെ ജീവിതക്രമത്തിൽ കാര്യമായ മാറ്റം അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം അടുത്ത മഹാമാരി വരാൻ അധികം സമയം വേണ്ടിവരില്ലെന്നും ഗ്രെഗർ വ്യക്തമാക്കുന്നു. മനുഷ്യൻ സസ്യാഹാരം മാത്രം കഴിക്കണമെന്ന് വാദിക്കുന്ന ആളാണ് മൈക്കിൾ ഗ്രെഗർ. പകർച്ചവ്യാധികളെപ്പറ്റി നിരവധി ഗവേഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 7 പുസ്തകങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. കോവിഡിൽ ലോകം വിറച്ചു നിൽക്കുമ്പോഴാണ് ഇതിലും ഭീകരമായ മറ്റൊരു വിപത്തിനെക്കുറിച്ച് പ്രവചനം വരുന്നത്. സംഭവം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു.